എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് കന്നിരാശിക്കാരുടെ ജ്യോതിഷഫലമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കന്നിരാശിക്കൂറ് എന്ന് പറഞ്ഞത് ബുധൻ്റെ അധിപസ്ഥാനം, ബുധനാണ് ഇതിൻ്റെ അധിപതി. ഉത്രം രണ്ടാം പാദം, മൂന്നാം പാദം, നാലാം പാദം, അത്തനക്ഷത്രം മുഴുവനും, ചിത്ര ഒന്നാം പാദം, രണ്ടാം പാദം, ഇതിൽ ജനിക്കുന്നവർ, ഈ നക്ഷത്രക്കാർ ജനിക്കുന്നവർ സാധാരണഗതിയിൽ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് നമ്മൾ തുനിയരുത്. നമുക്ക് സ്വന്തമായ ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ഞാൻ ആദ്യമായി പറയാനുള്ളത്. മറ്റുള്ളവരുടെ വശംവദനാകും. അവർ പല ഉപദേശങ്ങളും കേട്ട് അതുപോലെ നമ്മൾ നീങ്ങിക്കളിക്കും. അത് നമ്മളെ തന്നെ കുഴി തോണ്ടുന്ന രീതിയിലായിരിക്കും. ഇവർക്ക് നല്ല ബുദ്ധിസാമർത്ഥ്യം കഴിവെല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഒരു പേടി ഭയം എല്ലാം ഉണ്ട്. നല്ല ബുദ്ധിയുണ്ട്. കാരണം എന്ന് പറയുന്നത് വ്രീഡാ മന്ദരചാരുപേക്ഷിത ഗതി ശ്രദ്ധാംസ ബാഹുസുഖി ശ്ലേഷൻ സത്യരഥൻ കലാസുനിപടൻ ശാസ്ത്രാർത്ഥ വിദ്ധാർമിക മേധാവി സുരതപ്രിയ പരദേശക വിത്തൈശ്ച സംയുജ്യത കന്യായാം പ്രിയവച കന്യാപ്രജോ ആത്മാത്മജ. അപ്പോൾ നമുക്ക് പുറത്ത് പോകാൻ, ഇന്ത്യ വിട്ടിട്ട് പോകാൻ സാധിക്കും, കേരളം വിട്ടിട്ട് പോകാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ ഭാര്യ മുഖേനയോ അല്ല മറ്റുള്ളവരുടെ വീടുകൾ, ഒന്നോ രണ്ടോ വീടുകൾ നമുക്ക് വന്നു ചേരാനുള്ള യോഗം ഭാവിയിലുണ്ടാകും. കലാസുനിപുണൻ, നല്ല കലാപരമായിട്ടുള്ള നല്ല അറിവുള്ള വ്യക്തിയായിരിക്കും. അക്കൗണ്ടന്റ്, അതായത് ഗണിതത്തിൽ ഏറ്റവും സമർത്ഥനാകും ഇവർ. ഇവരുടെ മനസ്സ് കണ്ടുപിടിക്കാനും പ്രയാസമാണ്. എന്നാൽ ഇവർ മറ്റുള്ളവരുടെ വശംവദനായി വീക്ക്നെസ്സായി, അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇവർ മറ്റുള്ളവർ പറയുന്നത് പോലെ നമ്മൾ ഒരിക്കലും കേൾക്കരുത്. അതാണ് ഞാൻ മുൻകൂട്ടി പറയാൻ പോകുന്നത്. അത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറയാനുള്ള കാരണം അങ്ങനെ. അപ്പോൾ നമുക്ക് ശാസ്ത്രാർത്ഥ വിദ്യാർത്ഥി, ധർമ്മബോധം കൈവിടാത്ത വ്യക്തിയായി, ശാസ്ത്രകാര്യങ്ങൾ അറിയപ്പെടുന്ന വ്യക്തി, ഇപ്പോൾ ഗണിതശാസ്ത്രം എന്നെല്ലാം പറയുന്നു, അങ്ങനെയൊക്കെ നല്ല രോഗമുള്ളവരായി. ഇവർക്ക് ബാങ്ക്, വക്കീൽ, അധ്യാപക ജോലി, പിന്നെ കൂടാതെ വിദേശ ജീവിതം, രണ്ട് ഉഭയരാശി ആയതുകൊണ്ട് ഉഭയരാശിയാണ്. അപ്പോൾ കർമ്മവും അതേമാതിരി തന്നെ ഉഭയരാശിയിലേക്ക് വരും. അപ്പോൾ ഒരു സാധാരണ ജോലിയും മറ്റുള്ളവരുടെ ഒരു സൈഡ് ബിസിനസ്സും ഇവർക്ക് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് അഷ്ടമത്തിൽ വ്യാഴമുണ്ട്. ഇപ്പോൾ കർക്കിടകം പകുതിയായി. അപ്പോൾ ഈ ഒരു മാസത്തിൽ അഷ്ടമത്തിൽ വ്യാഴം, ശനി ഇപ്പോൾ ആറിലായതുകൊണ്ട് ഗുണപ്രദമാണ്. രണ്ടര കൊല്ലം ഏകദേശമാണ് ശനി അനുകൂലമായ സമയമാണ്. വിവാഹത്തിന് അനുകൂലമാണ്, വിദേശ യോഗത്തിന് അനുകൂലമാണ്, കർമ്മമണ്ഡലങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് അടുത്ത ഏപ്രിൽ മാസം വരെ, 2014 ഏപ്രിൽ മാസം വരെ ചില കാര്യങ്ങൾ കുറച്ച്, അതായത് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കും. അതിപ്പം തന്നെ ചില ആളുകൾക്ക് അനുഭവം വന്നിട്ടുണ്ടാകും, നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മൾ മറ്റുള്ളവർക്ക് പണം കൊടുക്കുകയോ ഇടപാട് നടത്തുകയോ ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് നഷ്ടം സംഭവിച്ചേ പറ്റും. അപ്പോൾ ആറിലെ ശനി നമുക്ക് വിവാഹ ജീവിതത്തിന് അനുകൂലമാണ്. ഒരു വീടെടുക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല യോഗമാണ്. ശത്രുജയം എന്ന് പറയുന്നത് ആരോഗ്യം, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഇപ്പോഴും അനുഭവപ്പെടുക. ദാമ്പത്യ ജീവിതം സുഖപ്രദമായിരിക്കും. വീടെടുക്കാൻ നല്ല, അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ സമയത്ത് വീടെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഒരു നല്ല സമയമാണ്. അഷ്ടമത്തിലെ വ്യാഴം നമുക്ക് അത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നഷ്ടം സംഭവിക്കുന്നുണ്ട് ചില ആൾക്ക്, ഈ കാലഘട്ടത്തിൽ ഉറക്കക്കുറവുണ്ട്. അത് അങ്ങനെ ആ രീതിയിലേക്ക് പോകും, ഒരു ഭയം പോലെ തോന്നും. പിന്നെ മക്കളിൽ നിന്നുള്ള കുറച്ച് വിഷമങ്ങൾ ഉണ്ടാകും ഈ അഷ്ടമ വ്യാഴം. കാരണം വ്യാഴം എന്ന് പറയുന്നത് മന്ദപുത്രകാലം, ധനകാലങ്ങളും വരും. അപ്പോൾ കർമ്മമണ്ഡലങ്ങളിലും ഇനിയെടുത്ത ശേഷം നമുക്ക് വളരെ ഊർജ്ജസ്വലതയോടെ മുമ്പോട്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയുള്ള ഒരു രാശിയാണിത്. കലാസുനിപുണൻ ശാസ്ത്രാർത്ഥ വിദ്യാർത്ഥികൾ, കലാപ്രവർത്തനങ്ങളിൽ, അതായത് നമുക്ക് അതിന് നല്ല അറിവുള്ളതാണ്. നിപുണൻ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ, ഇപ്പം പാട്ട്, സംഗീതം, നൃത്തം, മറ്റുള്ള അഭിനയ മേഖല, ഈ രീതിയിലെല്ലാം നമുക്ക് അറിവുള്ള ഒരു വ്യക്തി ആവാനും അതുമായിട്ട് മുമ്പോട്ട് പോകാനും നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാത്തരത്തിലും അറിവുള്ള ഒരു വ്യക്തിയാണ് ഈ കന്നിരാശിക്കൂറ്. പക്ഷേ വ്രീഡാ മന്ദരചാരു വീക്ഷണ ഗതി എന്ന് പറഞ്ഞാൽ കുറച്ച് ലജ്ജയിലുള്ള കൂട്ടത്തിലാണ്. ചില ആൾക്ക് ഈ സ്റ്റേജ് മേൽ കയറാനുള്ള കുറച്ച് മടിയുണ്ടാവും. മന്ദരചാരു വീക്ഷണം, മെല്ലനെ നടക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് നടക്കുക ഗതി.
തദ്സാംസ ബാഹുശ്രീ കുറച്ച് സുഖിമാനും കൂടിയായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുന്നു. ഇനി അടുത്തത് വീണ്ടും ഞാൻ ഈ കല്യാശി പോലെ പുതിയതായിട്ടുള്ള പഴങ്ങൾ ഞാൻ പറയാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.